ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ജാസ്മിൻസ് കുസീൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി കഷ്ണങ്ങളാക്കി വെച്ച ഒരു പകുതി ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, പകുതി പച്ചക്കായ, മുരിങ്ങക്കായ, കാൽ കപ്പ് ചേന, നാലഞ്ച് ബീൻസ്, മൂന്ന് പച്ചമുളക്, ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് വേവിച്ചെടുക്കാം. അമ്പത് ഗ്രാം തുവരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അര കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലേക്ക് ഏഴെട്ട് ചെറിയ ഉള്ളി, നാല് വെണ്ടയ്ക്ക, ഒരു പകുതി വഴുതനയും ചേർക്കാം. ഇതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചതും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികൾ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്ത് വെച്ച പുളി അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി വഴറ്റിയ പച്ചക്കറികളും വേവിച്ച് വെച്ച പരിപ്പും കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് തിളക്കട്ടെ. ഈ സമയം കൊണ്ട് താളിക്കുന്നതിന് വേണ്ടി ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ കടുക്, മൂന്ന് വെള്ളുള്ളി ചതച്ചത്, രണ്ട് മൂന്ന് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് ഒരു മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിനി രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. സാമ്പാർ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.